നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഈ നന്മവര മാലാഖമാരുടെയൊക്കെ ഈ മുഖം മൂടി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ അതാ ഒരു നന്മവരത്തിൻ്റെ കൂടെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ് ഈ മനുഷ്യാവകാശം അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മറ്റൊരു നന്മവരത്തിൻ്റെ കൂടെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഈ വ്യക്തിയെ നിങ്ങൾക്കറിയാം, ഇത് ബിന്ദു തങ്കം കല്യാണി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ്. ആൾ കുറച്ച് അറിയപ്പെടുന്ന ടീമാണ്, പല പല കാര്യങ്ങളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ശബരിമല വിഷയങ്ങളിലൊക്കെ അറിയപ്പെട്ടിട്ടുള്ള ആളാണ് ഈ ആൾ. ഒരു അധ്യാപിക കൂടിയാണ്. ഈ ആ ഈ വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ആരുമല്ല, അന്ന് കാനഡയിൽ നിന്ന് ഒരു മലയാളിയാണ്. കാനഡയിൽ നിന്നാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് അവർ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അവർ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്തത്, എല്ലാ തെളിവോടും കൂടിയാണ് അവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അവർ ഇട്ടിരിക്കുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: എൻ്റെ പേര് റിഷ സി പി. ഞാൻ കാനഡയിലാണ് താമസിക്കുന്നത്. അട്ടപ്പാടിയിലെ ആദിവാസി അമ്മമാർക്ക് വേണ്ടി ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടനിർമ്മാണ യൂണിറ്റിൻ്റെ പ്രവർത്തനം തുടങ്ങിവെച്ച ഒരു സംഘടനയുടെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിൽ ഒരാൾ കൂടിയാണ് ഞാൻ. അട്ടപ്പാടിയിലെ ഒരുപാട് അമ്മമാർക്ക് ആശ്വാസമായി ഇപ്പോഴും നല്ല രീതിയിൽ ആ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല രീതിയിൽ പല പ്രവർത്തനങ്ങളും ഞങ്ങളുടെ സംഘടന നടത്തുന്നുമുണ്ട്. അട്ടപ്പാടിയിലുള്ള കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ബിന്ദുവിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് അട്ടപ്പാടിയിലെ അമ്മമാർക്കും കുട്ടികൾക്കും സഹായമാകുമല്ലോ എന്ന ചിന്തയിൽ അവിടുന്ന് കുറച്ച് കുടകൾ ഞാൻ പേഴ്സണലായി വാങ്ങി അവിടെയുള്ള കുട്ടികൾക്ക് കൊടുക്കാം എന്ന ഉദ്ദേശവുമായി കുറച്ച് കുട്ടികളുടെ ലിസ്റ്റ് തരാമോ എന്ന ആവശ്യവുമായി ഞാൻ ബിന്ദു തങ്കം കല്യാണിയെ ആദ്യമായി സമീപിച്ചത്. ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി പരിചയപ്പെട്ട സമയം എന്നെ വഞ്ചിക്കുക എന്ന മുൻകൂർ ഉദ്ദേശത്തോടുകൂടി ബിന്ദു വളരെ പ്ലാൻഡായി ആ സമയം അവർ അട്ടപ്പാടിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് എന്നോട് കള്ളം പറഞ്ഞു. ആ സമയം 2018 May 31 അവർ കോഴിക്കോട് ഒരു സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത്. കുട്ടികൾക്കുള്ള കുട വാങ്ങി അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞ എന്നോട് ആ സമയം അവർ കാക്കനാടുള്ള അവരും സുഹൃത്തുക്കളുമായി ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ച് നടത്തുന്ന ക്യാമ്പിലാണെന്നും അവിടെ കുട്ടികൾ വളരെ ബുദ്ധിമുട്ടിലാണെന്നും ആഹാരത്തിനായി 15,000 രൂപ കൊടുക്കാമോ എന്നും എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. അവിടെയുള്ള കുട്ടികളുടെ ദയനീയ സ്ഥിതി വിവരിച്ചു. ആ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് പഠനോപകരണങ്ങൾ കൂടി വാങ്ങിക്കൊടുക്കാമോ എന്നും ചോദിച്ചു. ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സുഹൃത്ത് വഴി ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള ആരെയൊക്കെയോ ഇതുപോലെ കുട്ടികളെ സഹായിക്കാനായി സാധനങ്ങൾ വാങ്ങാൻ ബിന്ദുവിൻ്റെ കയ്യിൽ പണം കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് ഞാൻ വാങ്ങി എത്തിച്ചാൽ സാധനങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കണമെന്നും ബിന്ദു തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ കോയമ്പത്തൂർ പോകുന്നുണ്ട്, എൻ്റെ പൈസ കൂടി ബിന്ദുവിൻ്റെ കയ്യിൽ കൊടുക്കാമോ എന്നും ആവശ്യപ്പെട്ടു. കോയമ്പത്തൂർ നിന്ന് സാധനങ്ങൾ വാങ്ങിയാൽ വിലക്കുറവ് ആയതുകൊണ്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുമെന്നും പറഞ്ഞു. കോയമ്പത്തൂർ നിന്നും സാധനങ്ങൾ വാങ്ങുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഞാൻ പൈസ കൊടുക്കാൻ തയ്യാറായത്. അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങി എത്തിക്കുക മാത്രമേ ചെയ്യുകയായിരുന്നുള്ളൂ. അവിടെയും അവർ വളരെ പ്ലാൻഡായി എന്നെ കബളിപ്പിച്ചു. 50,000 രൂപയുടെ എസ്റ്റിമേറ്റ് അവർ തയ്യാറാക്കി തന്നു. ചിലവാക്കിയ തുകയുടെ വ്യക്തമായ ബില്ലുകൾ എല്ലാം എനിക്ക് ഉടനെ തന്നെ അയച്ചു തരാം എന്ന് പറഞ്ഞു. വിസ ഡെബിറ്റ് ട്രാൻസ്ഫർ വഴി പൈസ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് വിസ കാർഡ് ഇല്ല എന്നും അതുകൊണ്ട് ക്യാഷ് ബിന്ദുവിൻ്റെ സുഹൃത്ത് രഹന ഫാത്തിമയുടെ അക്കൗണ്ടിൽ അയക്കാൻ പറഞ്ഞു. അവരുടെ കാർഡും വിസ ഡെബിറ്റ് അല്ലാത്തതിനാൽ രഹന ഫാത്തിമയുടെ പാർട്ണർ മനോജ് ശ്രീധരൻ്റെ അക്കൗണ്ടിലേക്കാണ് ഞാൻ 50,000 രൂപ അയച്ചു കൊടുത്തത്. BSL ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീയും കുടുംബമൊന്നും തട്ടിപ്പിന് കൂട്ടു നിൽക്കില്ല എന്ന വിശ്വാസത്തിൽ ഞാൻ അയച്ചു കൊടുത്ത പൈസ കിട്ടിയെന്ന് ബിന്ദു എന്നോട് പറഞ്ഞു. ബിന്ദുവുമായി ഞാൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതും പൈസ അയച്ചു കൊടുക്കുന്നതുമെല്ലാം 2018 May 31 ഒറ്റ ദിവസത്തെ പരിചയത്തിൽ ഒരു ഗവൺമെൻറ് ടീച്ചർ എന്ന വിശ്വാസത്തിലാണ് ഇതെല്ലാം ചെയ്തത്. അവരായി എനിക്ക് മുൻപരിചയമോ ഫ്രണ്ട്ഷിപ്പോ എനിക്കുണ്ടായിരുന്നില്ല. കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ദിവസം സംസാരിച്ചു, അന്ന് തന്നെ പൈസയും കൊടുത്തു. ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ ബിന്ദു എടുത്ത ഒരു ലോണിൻ്റെ പണം തിരികെ അടയ്ക്കാൻ അവർ ബുദ്ധിമുട്ടുന്നു എന്നും ഉടനെ പണം അടച്ചില്ലെങ്കിൽ അവർ പ്രശ്നത്തിലാകും എന്ന് പറഞ്ഞ് കുറേ കഷ്ടപ്പാടുകൾ വിവരിച്ചു. 200,000 രൂപ കടമായി കൊടുക്കാമോ എന്ന് ചോദിച്ചു. പ്രോമിസറി നോട്ടും ചെക്കും ഒക്കെ തരാമെന്നും പറഞ്ഞു. ഒരിക്കൽ പോലും നേരിട്ട് ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത യാതൊരുവിധ പരിചയമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ 200,000 രൂപ കൊടുക്കും? എങ്കിലും അവരുടെ കഷ്ടപ്പാട് പറഞ്ഞപ്പോൾ ഒരു 50,000 രൂപ കൂടി കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. സാലറി കിട്ടുമ്പോൾ ഉടനെ തന്നെ ആ പണം തിരികെ തരാമെന്നും പറഞ്ഞു. പെട്ടെന്നുള്ള സങ്കടം പറച്ചിലിൽ സഹതാപം തോന്നി പണം അയച്ചു കൊടുത്തെങ്കിലും ഒരു പരിചയമില്ലാത്ത എന്നോട് പണം ആവശ്യപ്പെട്ടതിൽ എന്തോ ഒരു പന്തികേട് തോന്നി. അവരോട് ഞാൻ കുട്ടികൾക്ക് വേണ്ടി അയച്ചു കൊടുത്ത പണം ചിലവാക്കിയതിൻ്റെ ബില്ലുകൾ ആവശ്യപ്പെട്ടു. എല്ലാറ്റിൻ്റെയും വ്യക്തമായ ബില്ലുകൾ നൽകാം എന്ന് പറഞ്ഞ് പണം വാങ്ങി അവർ 100,000 രൂപ കിട്ടിക്കഴിഞ്ഞ ശേഷം എൻ്റെ മെസ്സേജുകൾക്ക് മറുപടി നൽകാതെയായി. അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ സുഹൃത്ത് നേരിട്ട് എന്ന് ബില്ലുകൾ വാങ്ങുക എന്ന് പറഞ്ഞിട്ട് അവർ അട്ടപ്പാടിയിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ബിന്ദു മറുപടി നൽകിയില്ല.
പോലീസ് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് വഴി അന്വേഷിച്ചപ്പോഴാണ് ബിന്ദു കോഴിക്കോടാണ് ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലായത്. അട്ടപ്പാടിയിലെ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് എന്ന് എന്നോട് കള്ളം പറഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ടു. ഒടുവിൽ ബിന്ദു ജോലി ചെയ്യുന്ന കോഴിക്കോട് സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞപ്പോൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കുറേ മാസത്തിന് ശേഷം കടം വാങ്ങിയ 50,000 രൂപ തിരികെ എൻ്റെ നാട്ടിലെ അക്കൗണ്ടിൽ ഇട്ടു തന്നു. ബാക്കി 50,000 രൂപ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതിന് കുട്ടികളെ സഹായിച്ചു എന്ന് പറഞ്ഞ് രണ്ട് ബില്ലുകളും അയച്ചു തന്നു. കോയമ്പത്തൂരിൽ നിന്ന് സാധനം വാങ്ങുന്നു എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം പണം വാങ്ങിയ ബിന്ദു അട്ടപ്പാടിയിലെ ഒരു കടയിൽ നിന്നും 9,514 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയതിൻ്റെ ഒരു ബിൽ അയച്ചു തന്നു. കൂടെ ക്യാമ്പിൽ അവർ കൊടുത്ത ഏതോ ഒരു ബില്ലും. ആ ബിൽ പരിശോധിച്ചപ്പോഴാണ് അതും എന്നെ പറ്റിക്കാനായി തന്നതാണെന്ന് മനസ്സിലായത്. കാരണം ഞാൻ ബിന്ദുവിനെ പരിചയപ്പെടുകയും പണം അയച്ചു കൊടുക്കുകയും ചെയ്ത 2018 May 31 ബിന്ദു എന്നോട് പറഞ്ഞിരുന്നു അവർ സുഹൃത്തുക്കളിൽ നിന്ന് പണം പിരിച്ചാണ് ആ ക്യാമ്പ് തുടങ്ങിയതെന്ന്. അന്നത്തെ ദിവസം അവർ അവിടെ കൊടുത്ത 15,000 രൂപയുടെ ബില്ലാണ് എൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുക എന്ന് മാത്രം ഉദ്ദേശത്തോടു കൂടി എനിക്ക് നൽകിയത്. ഞാൻ അവരെ പരിചയപ്പെടുകയും പണം അയച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് മുന്നേ ബിന്ദു ആ ക്യാമ്പിൽ കൊടുത്ത പൈസയുടെ ബിൽ ഞാൻ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്യാമ്പിൻ്റെ സംഘാടകരോട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ബിന്ദുവിന് ആ ക്യാമ്പിൻ്റെ സംഘാടനമായി യാതൊരു ബന്ധവുമില്ലെന്നും അവർ ഏതോ ഒരു ഊരിലെ കുറച്ച് കുട്ടികളായി അവിടെ വന്ന് പങ്കെടുത്തു എന്നും മാത്രമേ ഉള്ളൂ എന്നും ക്യാമ്പ് നടത്താൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ലെന്നും കുട്ടികൾക്ക് കഴിക്കാൻ ആഹാരമില്ല എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ബിന്ദു 15,000 വാങ്ങിയത് തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണെന്നും മനസ്സിലായി. ഏതൊക്കെയോ സുഹൃത്തുക്കളിൽ നിന്ന് ക്യാമ്പിൻ്റെ പേര് പറഞ്ഞ് ബിന്ദു വാങ്ങിയ പണത്തിൽ നിന്ന് 2018 May 29 ബിന്ദു ക്യാമ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ബിന്ദുവിനെ യാതൊരു പരിചയമില്ലായിരുന്നു. അവർ അവിടെ കൊടുത്ത ആ തുക എൻ്റെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അട്ടപ്പാടിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് കള്ളം എന്നോട് പറഞ്ഞ് ബിന്ദു എന്നോട് പണം ആവശ്യപ്പെട്ടത്. പക്ഷേ ബില്ലിലെ ഡേറ്റ് ഞാൻ പണം അയച്ചു കൊടുക്കും മുന്നേ ഉള്ളതായതുകൊണ്ടാണ് ബില്ല് എനിക്ക് അയച്ചു തരാതിരിക്കാൻ ബിന്ദു ശ്രമിച്ചത്. തന്ന രണ്ട് ബില്ലുകളിലും ചതി നടന്നു. ബാക്കി 25,000 രൂപയ്ക്ക് ഒരു ബില്ലും അവർ ഇന്നേ ദിവസം വരെ തന്നിട്ടില്ല. ഇത് കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ശബരിമല പോകാൻ ശ്രമിച്ച പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബിന്ദുവിനെ കോഴിക്കോട് നിന്നും അട്ടപ്പാടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. കോഴിക്കോട് ജോലി ചെയ്തിരുന്നപ്പോൾ പോലും അട്ടപ്പാടിയിലാണ് എന്ന് കള്ളം പറഞ്ഞു ആദിവാസി കുട്ടികളുടെ പേരും പറഞ്ഞു ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന ഒരാളെ അട്ടപ്പാടിയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്നതിലെ റിസ്ക് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നാട്ടിൽ പോയി ബിന്ദുവിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടി അട്ടപ്പാടിയിൽ പോയി. അവിടെ വെച്ച് അവിടുത്തെ SI ബിന്ദുവിനെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് തരാനുള്ള മുഴുവൻ പൈസയും അടുത്ത മാസം 10 എൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തരാമെന്ന് പോലീസിനോട് സമ്മതിച്ചു. അതുകൊണ്ട് കേസ് കൊടുക്കാതെ ഞാൻ മടങ്ങി വന്നു. പിന്നീട് ഞാൻ വിളിച്ചാൽ അവർ ഫോൺ എടുക്കാതായി. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഞാൻ വീണ്ടും അട്ടപ്പാടി വരെ പോകില്ല എന്ന ധൈര്യത്തിലും ഞാൻ കാനഡയിലേക്ക് മടങ്ങിപ്പോകും എന്ന ധൈര്യത്തിലുമാണ് അവർ അത് പറഞ്ഞത്. ഞാൻ വീണ്ടും എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. യാതൊരുവിധ ബില്ലുകളും ഇല്ലാത്ത 25,000 രൂപ അവർ തിരികെ തരാമെന്ന് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലെ SIയോട് അവർ സമ്മതിച്ചു. ഇത്രയധികം എന്നെ പറ്റിച്ച ബിന്ദുവിൻ്റെ കയ്യിൽ നിന്നും ഞാൻ കൊടുത്ത മുഴുവൻ തുകയും തിരികെ തരണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അവരുടെ പേരിൽ കേസ് കൊടുത്തു. അതിൻ്റെ നിയമ നടപടികൾ നടക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിലും പരാതി കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് ആ പദവി ദുരുപയോഗം ചെയ്ത് പാവപ്പെട്ട ആദിവാസി കുട്ടികളുടെ പേരിൽ ഈ രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന ബിന്ദു, തങ്കം, കല്യാണിക്കെതിരെ നിയമ നടപടികൾ ഉടൻ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. പൈസ കൊടുക്കും വരെ ഒരിക്കൽ പോലും ബിന്ദുവായി ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടില്ല. എല്ലാം ചാറ്റായിരുന്നു. ബിന്ദുവായി നടത്തിയ ഫുൾ ചാറ്റിൻ്റെ തെളിവുകൾ ഞാൻ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ആരും അവരുടെ ഇത്തരം തട്ടിപ്പുകളിൽ വീണ് പണം നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയാണ് അവർ നടത്തിയ ഇത്രയും വലിയൊരു തട്ടിപ്പ് എല്ലാവരെയും അറിയിക്കാമെന്ന് ഞാൻ കരുതിയത്. ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് ഈ സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒപ്പം തന്നെ അവർ ആ ബില്ലുകളും ബിന്ദു, തങ്കം, കല്യാണിയായിട്ടുള്ള ചാറ്റുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളും അതെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളതെല്ലാം കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഈ മനുഷ്യാവകാശം, പരിസ്ഥിതി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തുമാത്രം തട്ടിപ്പുകളാണ് നടക്കുന്നത് അല്ലേ. ഇങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് ഇങ്ങനെ മുഖം മൂടി അഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.